السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. لك الحمد مولانا على كل نعمة ومن جملة النعماء قولي لك الحمد ولا حمد إلا أنت منا بنعمتي فسبحان لا يقوى على حمدك العبد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ്സിനെ അവന് പൊരുത്തമുള്ള ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ വീടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച്, ആ ദീൻ നിർദ്ദേശിച്ച കർത്തവ്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് സഞ്ചരിച്ച ഓരോ കാൽപ്പാടുകളും നമ്മുടെ നിയ്യത്ത് നല്ലതാണെങ്കിൽ അള്ളാഹുവിങ്കൽ നാളെ പരലോകത്ത് അതൊക്കെ വലിയ പ്രതിഫലത്തിന് കാരണമാകുന്നതാണ്. സഹോദരിമാരെ, കഴിഞ്ഞയാഴ്ച അയൽക്കാരോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ചിലത് നിങ്ങൾ കേട്ടു. മുൻഗാമികളായ നമ്മുടെ മഹാരഥന്മാരായ ഇമാമുകൾ അവരെല്ലാം സ്വീകരിച്ചു പോന്ന സമീപന രീതി എന്തായിരുന്നു എന്നതാണ് ക്ലാസ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ ദീൻ പടച്ച തമ്പുരാന്റെ നിയമസംഹിതകൾ, നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിച്ചിരുന്ന മഹത്തുക്കളായ മുൻഗാമികൾ, ആ മുൻഗാമികളൊക്കെ തന്നെ അള്ളാഹുവിന്റെ സ്വർഗലോകത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞു. ആ പാതയിൽ നമുക്കും അവരെ പോലെ അള്ളാഹുവിന്റെ പ്രീതി കരഗതമാക്കാൻ സാധിക്കണം. അതിന് ഖുർആൻ പറഞ്ഞതുപോലെ മുൻഗാമികളായ ആളുകൾ, വല്ലദീന തബഉഹും ബിഹ്സാൻ, നല്ല വിഷയത്തിൽ മുൻഗാമികളെ പിന്തുടരുന്ന ആളുകൾ, അവരെയാകുന്നു അള്ളാഹു തൃപ്തിപ്പെട്ടത്. അവർക്ക് വേണ്ടിയാണ് സ്വർഗലോകം ഒരുക്കപ്പെട്ടത്. താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ മുൻഗാമികളായ ആളുകളെ ഇഹ്സാനിന്റെ വിഷയത്തിൽ പിന്തുടരുന്ന നല്ലവരായ ആളുകൾക്കാണെന്ന് ഖുർആൻ സൂചിപ്പിച്ചു. അതുകൊണ്ട് മുൻഗാമികളുടെ ചരിത്രം നാം പഠിക്കുകയും ആ ചരിത്രത്തിന്റെ പിൻബലത്തിൽ ആ ചരിത്രത്തിലുള്ള നന്മകൾ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും വേണം. മഹാനായ സഹിൽ ഇബ്നു അബ്ദില്ലാഹി തുസ്തുരി, സഹിൽ റളിയല്ലാഹു അൻഹു, മിൻ ബിബാരിൽ ആരിഫിയൻ, ലോകം കണ്ട ജ്ഞാനികളുടെ കൂട്ടത്തിൽ
അല്ലാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളായ ആളുകളുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു സഹിൽ റളിയല്ലാഹു അൻഹു. സഹിൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വളരെ കാലം തന്റെ അമുസ്ലിമായ അയൽക്കാരനെ സഹിക്കേണ്ടി വന്നു. തന്റെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഒരു ജൂതനായ അയൽക്കാരനാണ്. ഈ അയൽക്കാരനെ ഒരുപാട് നാളുകൾ സഹിൽ റളിയല്ലാഹു അൻഹു സഹിച്ചു. നാം സഹിച്ചതുപോലെയുള്ള സഹനമല്ല. സഹിൽ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ ചാരത്ത് താമസിക്കുന്ന ജൂതനായ സഹോദരന്റെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് പൊട്ടി അതിലുള്ള വിസർജ്യ വസ്തുക്കൾ മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പരിസരത്തേക്ക് ഒഴുകി വരുന്നു. ഓരോ ദിവസവും സന്ധ്യയായി കഴിഞ്ഞാൽ, ഇരുട്ടായി കഴിഞ്ഞാൽ സ്വന്തം ഭാര്യ സന്താനങ്ങൾ പോലും കാണാതെ ആ മഹാനായ മനുഷ്യൻ അയൽക്കാരന്റെ കക്കൂസിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന് വരുന്ന വിസർജ്യ വസ്തുക്കൾ തന്റെ കരം കൊണ്ട് കഴുകി ശുദ്ധിയാക്കി വൃത്തിയാക്കി നേരിട്ട് അയാളെ വിളിച്ച് കാര്യം ഓർമ്മിപ്പിച്ചാൽ തന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരനെ വിളിച്ചുകൊണ്ട്, സുഹൃത്തേ, നിന്റെ ബാത്റൂമിന് പൊട്ടുണ്ട്, നീ വിസർജിക്കുന്ന വിസർജ്യ വസ്തുക്കളൊക്കെയും എന്റെ വീട്ടിലേക്കാണ് ഒഴുകി വരുന്നത് എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് തന്റെ സഹോദരന് ബുദ്ധിമുട്ടാകുമല്ലോ, മാനസികമായി ബുദ്ധിമുട്ടാകുമല്ലോ. ശരിയാണ്. എടാ ചങ്ങാതി, നിന്റെ വീട്ടിലെ കക്കൂസിന്റെ ടാങ്ക് പൊട്ടി ഇങ്ങോട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞ അയ്യയ്യേ, വല്ലാത്ത മാനസിക പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് വേണ്ട. അയാളെ അറിയിക്കാതെ തന്നെ ഒരുപാട് വർഷക്കാലം ഈ മാലിന്യങ്ങൾ, വിസർജ്യ വസ്തു തന്റെ കൈ കൊണ്ട് ആരാരും അറിയാതെ സഹിൽ ഇബ്നു അബ്ദില്ലാഹി തിസ്തുരി റളിയല്ലാഹു അൻഹു തങ്ങൾ ശുദ്ധിയാക്കിക്കൊണ്ടിരുന്നു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ മഹാനായ സഹിൽ റളിയല്ലാഹു അൻഹു രോഗബാധിതനായി കിടപ്പിലായി. മഹാന് ബോധ്യപ്പെട്ടു, ഇത് എന്റെ അവസാനത്തെ രോഗമായിരിക്കാം, ഞാൻ ഈ ശയ്യയിൽ നിന്ന്, രോഗശയ്യയിൽ നിന്ന് ഇനി എണീക്കാത്ത അവസ്ഥ വന്നേക്കാം, ശരീരമെല്ലാം തളർന്നിരിക്കുന്നു, വാർദ്ധക്യമെത്തിയിരിക്കുന്നു, ഇനി എനിക്ക് പഴയതുപോലെ എണീറ്റ് നടക്കാനും ഞാൻ ചെയ്തിരുന്ന ജോലികളൊക്കെ നിർവഹിക്കാനും സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ തന്റെ അയൽക്കാരന്റെ വിസർജ്യ വസ്തു ശുദ്ധിയാക്കാൻ സാധ്യമാകാതെ വന്നപ്പോ, കിടന്ന കിടപ്പിൽ നിന്ന് എണീക്കാൻ പറ്റാതെ വന്നപ്പോ ജൂതനായ അയൽക്കാരനെ ആളവിട്ടുകൊണ്ട് അടുക്കലേക്ക് വിളിപ്പിച്ചു സഹിൽ റളിയല്ലാഹു അൻഹു. അയാളോടൊന്ന് ഇതുവരെ വരാൻ പറയൂ, എന്തിനാണെന്ന് ആരോടും പറഞ്ഞില്ല, വിട്ട ആളോട് പറഞ്ഞില്ല, ഈ വിവരം പറയാൻ പോയ ആളോട് പറഞ്ഞില്ല, നമ്മുടെ അയൽക്കാരനായ സുഹൃത്തിനോടൊന്ന് ഇവിടം വരെ വരാൻ പറയൂ. ജൂതനായ മനുഷ്യന്റെ സഹിൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. സൽഗുണ സമ്പന്നനായ, സൽസ്വഭാവിയായ ആ മഹാനായ മനുഷ്യന്റെ കാര്യത്തിൽ മറ്റേത് മതസ്ഥർക്കും താല്പര്യമാണുണ്ടായിരുന്നത്. ജൂതനായ അയൽക്കാരൻ രോഗിയായി കിടക്കുന്ന സഹിൽ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നു നിന്നു. അല്ല സുഹൃത്തെ, ഞാനും നീയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളായി, നാം തമ്മിൽ അയൽക്കാരാണല്ലോ, നമ്മുടെ അയൽപക്ക ബന്ധത്തിൽ ഇതുവരെ ഒരു വിള്ളൽ സംഭവിച്ചിട്ടില്ലല്ലോ, ഇഷ്ടപ്പെടാത്ത വാക്കോ പ്രവൃത്തിയോ എന്നിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് എന്റെ വിശ്വാസം. എന്റെ സുഹൃത്തെ, എന്റെ സഹോദര, നിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ഒരു കാര്യം ഉണർത്താനാണ്. നിങ്ങളുടെ വീടിന്റെ വീട്ടിലുള്ള ബാത്റൂമിന് പൊട്ടുണ്ട്, വിള്ളലുണ്ട്, ദ്വാരമുണ്ട്, ആ ദ്വാരത്തിലൂടെ നിങ്ങളുടെ വിസർജ്യ വസ്തു ഞങ്ങളുടെ വീട്ടിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇത്രയും നാൾ എന്റെ കുടുംബത്തിലെ ഇതര മെമ്പർമാർ അറിയാതെ, എന്റെ കൂടെ വന്തിയുറങ്ങുന്ന സഹധർമ്മിണി ഭാര്യ പോലും അറിയാതെ ഞാനത് വൃത്തിയാക്കി. സഹോദര, എനിക്ക് പറയാനുള്ളത് ഞാൻ ഇപ്പോൾ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഇത് ഉണർത്താനുണ്ടായ കാരണം, മിക്കവാറും ഞാൻ ഈ രോഗത്തിൽ തന്നെ മരിക്കാനാണ് സാധ്യത, എന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ചിരിക്കുന്നു,
അതുകൊണ്ട് എന്റെ കാലശേഷം ഈ മാലിന്യം വൃത്തിയാക്കാൻ ഒരു പക്ഷേ എന്റെ ഭാര്യ സന്താനങ്ങൾ തയ്യാറായി എന്ന് വരില്ല. എന്നെപ്പോലെ അത് വൃത്തിയാക്കാൻ അവർ മുന്നോട്ട് വന്നുകൊള്ളണമെന്നില്ല സഹോദര. അതുകൊണ്ട് എന്റെ മരണശേഷം എന്റെ കുടുംബവുമായി പിണങ്ങിപ്പിരിഞ്ഞ് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് എന്റെ സുഹൃത്ത്, അത് ഒന്ന് ആ പൊട്ടും വിള്ളലും മാറ്റിക്കൊണ്ട് നന്നായി പണിയണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇത് കേട്ട ജൂതൻ കണ്ണീർ വാർത്തു, അയാൾ ഞെട്ടിത്തരിച്ചു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ഇത്രയും നാൾ എന്റെ വീട്ടിലെ വിസർജ്യ വസ്തുക്കൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്തേക്ക്, വീടിന്റെ ചാരത്തേക്ക് ഒഴുകി ചെന്നപ്പോ ഒരക്ഷരമുറിയാടാതെ, ഒരു പ്രതിഷേധം പോലും അറിയിക്കാതെ, എന്നോട് പോലും ഉണർത്താതെ സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കിയ മനുഷ്യൻ ഇപ്പോൾ എന്നെ വിളിച്ചു ഉണർത്താൻ കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നമാണ്. ഈ മനുഷ്യനെ ഈ നിലവാരത്തിലെത്തിച്ച വസ്തു എന്താണ്? അത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം നിയമം. ജൂതനായ മനുഷ്യൻ കണ്ണീർ വാർത്തുകൊണ്ട് പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഈ സത്യപ്രസ്ഥാനം എനിക്കും വേണം. ഇതാണ് ഇസ്ലാമിന്റെ ശൈലിയെങ്കിൽ, ഇതാണ് ഏകദൈവ വിശ്വാസമെങ്കിൽ, ആ വിശ്വാസം ഞാനും ഇതാ പുൽകുന്നു, വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ വിശ്വാസങ്ങളുടെ പാണ്ഡക്കെട്ട് വലിച്ചെറിഞ്ഞ് പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരാനുള്ള സന്മനസ് ആ ജൂതനായ മനുഷ്യൻ കാണിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം, അയാളോടുള്ള നല്ല പെരുമാറ്റം തന്നെ. ഇതെല്ലാം രാക്കഥകൾ കേൾക്കുന്നത് പോലെ, നിങ്ങൾ സീരിയലിലെ കഥകൾ മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കി പോകാനുള്ളതല്ല. ഇത്രയൊന്നും നമുക്ക് സാധിക്കില്ല. പക്ഷേ ഇത്ര സാധിക്കില്ലെങ്കിലും കുറെയൊക്കെ നമുക്കും കഴിയേണ്ടേ? ഇതുപോലൊരു സംഭവം നമ്മുടെ അയൽക്കാരനിൽ നിന്ന് നമുക്കുണ്ടായാൽ നാം അയാളെ അറിയിക്കാതെ വൃത്തിയാക്കിയില്ലെങ്കിലും പ്രകോപിതരാകാതെ വഴക്കുണ്ടാക്കാതെ സ്നേഹത്തോടെ ഉണർത്താനുള്ള സന്മനസ്സെങ്കിലും മിനിമം നമുക്കുണ്ടാകണം. വേണ്ടേ? ഇപ്പൊ അയൽക്കാരന്റെ കക്കൂസിന്റെ ടാങ്ക് പൊട്ടി നമ്മുടെ വീടിനകത്തേക്ക് വരികയാണെങ്കിൽ അയാളോട് പറയാതെ വൃത്തിയാക്കുന്ന സന്മനസ്സൊന്നും ഇന്നുള്ള നമുക്കൊന്നും എനിക്കും നിങ്ങൾക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ എന്താടാ ഹംകെ, ഇതൊന്ന് വൃത്തിയാക്കിക്കൂടെ, ഇവിടെ ആളുകൾ താമസിക്കുന്നുണ്ട്, എന്താ നീ മനസ്സിലാക്കിയത്? വഴക്കുണ്ടാക്കരുത്, മാന്യമായ ഭാഷയിൽ ഉണർത്തി രമ്യമായ പരിഹാരത്തിലെത്താൻ വേണ്ടത് ചെയ്യുക, അത് മിനിമം അനിവാര്യമായ കാര്യമാണ്. നല്ല അയൽക്കാർ, അത് നല്ല ഒരു സംഭവമാണ്. മുൻഗാമികളെല്ലാം അങ്ങനെയായിരുന്നു. താബിഉകളിലെ പ്രസിദ്ധനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന് ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു. ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു അയൽക്കാരൻ ഉണ്ടായിരുന്നു. ആ മനുഷ്യനും ഇതുപോലെ തന്നെ യഹൂദിയ. യഹൂദികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ ഏത് കാലത്തും എതിർക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ആളുകളാണ് ജൂതന്മാർ. ഇന്നും അങ്ങനെയാണല്ലോ. ഇസ്രായേലിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പാവപ്പെട്ട മുസ്ലിങ്ങളെ യാതൊരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ ക്രൂരമായി കൊല ചെയ്യുന്ന അവസ്ഥാ വിശേഷം നമ്മൾ കാണുന്നുണ്ടല്ലോ സയണിസ്റ്റുകൾ. എക്കാലത്തെയും മുസ്ലിമിന്റെ ശത്രു ജൂതൻ. പക്ഷെ ഈ ജൂതനോട് വരെയുള്ള പെരുമാറ്റം, ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് താമസിക്കുന്നത് ജൂതനായ വിശ്വാസി സഹോദരനാണ്. അദ്ദേഹം വീട് വിൽക്കാൻ തീരുമാനിച്ചു. ഹസൻ ബസരിയുടെ തൊട്ടുരുമ്മി, തൊട്ടടുത്ത് താമസിക്കുന്ന ജൂതനായ മനുഷ്യൻ വീട് വിൽക്കാൻ തീരുമാനിച്ചു. വീട് വിൽക്കാൻ തീരുമാനിച്ചപ്പോ വീടിന് കച്ചവടക്കാരെ വിളിച്ചു വരുത്തി വില പറഞ്ഞു, 2000 ദീനാർ. 2000 ദീനാർ കിട്ടിയാ വീട് വിൽക്കാം. കച്ചവടക്കാർ വന്നു, കച്ചവടക്കാർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, 2000 ദീനാറോ? ഇതിന് 1000 ദീനാറേ കിട്ടുള്ളൂ, 2000 ഒന്നും കിട്ടൂല, ഈ വീട് അത്രേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ജൂതനായ മനുഷ്യൻ പറഞ്ഞത് അതെ, വീടിന് 1000 രൂപ തന്നെ കിട്ടുകയുള്ളൂ, എനിക്കറിയാം, വീടിന് ഞാനും 1000 രൂപ മാത്രമേ കണക്ക് കൂട്ടിയിട്ടുള്ളൂ, പിന്നെന്തേ ഞാൻ 2000 ദീനാർ വീടിന് പറഞ്ഞതെന്നറിയോ? 1000 ദീനാർ വീടിനും, 1000 ദീനാർ എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽക്കാരനായ ഹസന്റെ വിലയുമാണ്.
എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ഹസൻ ഉണ്ട്. ആ ഹസൻ എന്ന അയൽക്കാരന്റെ വിലയാണ് 1000 ദിനാർ. എന്തേ കാരണം? എന്റെ വീട്ടിൽ അടുപ്പിൽ നിന്ന് പുക ഉയർന്നിട്ടില്ലെങ്കിൽ, എന്റെ വീട്ടിൽ വെളിച്ചം കത്തുന്നില്ലെങ്കിൽ, എന്റെ വീട്ടിൽ ആരെങ്കിലും രോഗിയായി കിടന്നാൽ ഉടനെ എന്റെ വീട്ടിലെത്തും ഹസൻ. എന്നിട്ട് വേണ്ടത് ചെയ്യും. അവിടെ ഭക്ഷണമില്ലെങ്കിൽ ഭക്ഷണത്തിന് വേണ്ടത് ചെയ്യും. അവിടെ രോഗികളാണെങ്കിൽ ചികിത്സക്ക് വേണ്ടത് ചെയ്യും. അവിടെ ദുരന്തങ്ങൾ സംഭവിച്ചാൽ ആശ്വസിപ്പിക്കാൻ വരും. ഇങ്ങനെയുള്ള ഹസൻ എന്ന് പേരുള്ള അയൽക്കാരന്റെ വിലയാണ് 1000 രൂപ. 1000 രൂപ തന്നെ വീടിനുള്ളൂ. ഇതാണ് നമ്മുടെ മുൻഗാമികളായ ആളുകളുടെ ഉദാത്തമായ മാതൃക. അതുകൊണ്ട് ഇതിനെ ഗൗരവത്തോടുകൂടെ നാം പരിഗണിക്കണം. പ്രിയപ്പെട്ടവരെ, എത്രത്തോളം എന്ന് വെച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യറാ ബഅ്സൻ അൻ തുത്ഇമൽ ജാറൽ യഹൂദിയ വൻ നസറാനിയ മിൻ ഉദുഹിയതിക. ഉദുഹിയത്ത് നിങ്ങൾ പാചകം ചെയ്ത് അതിൽ നിന്നുള്ള ഇറച്ചി കൊടുക്കുന്നത് പോലും അയൽപക്കത്ത് നസറാനിയും യഹൂദിയുമാണെങ്കിൽ അവർക്ക് കഴിപ്പിക്കുന്നതിൽ വിരോധമില്ല എന്ന അഭിപ്രായം. എന്ന് വെച്ചാൽ ഉദുഹിയത്തിന്റെ മാംസം ഇബാദത്തിന്റെ മാംസം. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ അതിന്റെ അർഹരായ ആളുകൾ മുസ്ലിങ്ങളാണ്. അത് അമുസ്ലിങ്ങൾക്ക് അങ്ങനെ വിതരണം ചെയ്യുന്നത് ശരിയല്ല. എന്നാലും തൊട്ടടുത്ത് താമസിക്കുന്നവർ അമുസ്ലിങ്ങളാണ്, ഇസ്ലാം മതക്കാരല്ലെങ്കിലും അവരെ നിന്റെ ഉദൂഹിയത്തിൽ നിന്ന് തീറ്റിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്ന് ഞാൻ എന്റെ അഭിപ്രായം എന്ന് ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര വീടുകളാണ് അയൽക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഇത് എത്ര വീടാ ഉസ്താദെ? അയൽക്കാര് വീടിന്റെ തൊട്ടടുത്തുള്ളത് മാത്രമാണോ? അതും ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അലാ ഇന്ന അർബഈന ദാറൻ ജാറുൻ. അലാ അറിയണം, ഇന്ന അർബഈന ദാറൻ ജാറുൻ. നിശ്ചയം നിങ്ങളുടെ പരിസരത്തുള്ള 40 വീടുകൾ നിങ്ങളുടെ അയൽക്കാരാകുന്നു. പുത്രൻ പ്രവാചകരുടെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, അദ്ദേഹം ചോദിക്കപ്പെട്ടു, ആളുകൾ വന്ന് ചോദിച്ചു, അനിൽ ജാർ, ഈ അയൽവാസികൾ എന്ന് പറയുന്നത് എത്ര വീട്ടുകാരാ? ഫഖാല, ആ മഹാൻ പറഞ്ഞതും, അർബഈന ദാറാ അമാമഹു, വീടിന്റെ മുൻഭാഗത്തുള്ള 40 വീട്ടുകാർ, വഅർബഈന ഖൽഫഹു, വീടിന്റെ പിറകുവശത്തുള്ള 40 വീട്ടുകാർ, വഅർബഈന അൻ യമീനിഹി, വീടിന്റെ വലതുഭാഗത്തുള്ള 40 വീട്ടുകാർ, വഅർബഈന അൻ യസാരിഹി, വീടിന്റെ ഇടതുഭാഗത്തുള്ള 40 വീട്ടുകാർ. അപ്പൊ എത്ര വീട്ടുകാരായി? 40 40 40 40, 160 വീടുകൾ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹദ്ദുൽ ജിവാർ, അയൽപക്ക ബന്ധത്തിന്റെ പരിധി, അർബഊന ദാറാ മിൻ കുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും 40 വീടുകളാണ് അയൽവാസികൾ എന്ന് പറയുന്നത്. അപ്പോ 40 വീട്ടുകാർ, ഇതിപ്പോ ഈ 40 വീട്ടുകാരെയൊക്കെ പാടെങ്ങനെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ എല്ലാം കൊടുക്കാൻ സാധിക്കോ ഉസ്താദെ? കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ വിളിക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ? ശരിയാണ്, കല്യാണം ഉണ്ടാവുമ്പോ വിളിക്കാനൊക്കെ പറ്റൂ. അല്ലാതെ അവരെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാനും വീട്ടിൽ പോയി അന്വേഷിക്കാനൊന്നും ഇപ്പൊ നമുക്ക് ഒഴിവുണ്ടായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അവരുടെ എല്ലാ കാര്യവും പരിഗണിക്കാൻ സാധിക്കില്ലെങ്കിലും മാന്യമായ പെരുമാറ്റം ഈ പറയപ്പെട്ട പരിധിയിലുള്ളവരോട് കാഴ്ചവെക്കാൻ, കാണിക്കാൻ നമുക്ക് സന്മനസ്സുണ്ടാകണം. ഈ 40 വീട്ടുകാർ ഇങ്ങനെ ചുറ്റുഭാഗത്തും 40 വീട്ടുകാർ അയൽക്കാരാണെങ്കിൽ ഏറ്റവും അധികം പരിഗണന നൽകേണ്ടത് ഏത് അയൽക്കാർക്കാ? വീടിനോട് തൊട്ടൊരുമി നിൽക്കുന്നത് ഒരു ജോസഫിന്റെ വീടാണ്. വീടിന്റെ മുൻഭാഗത്താണ് ജോസഫിന്റെ വീടെങ്കിൽ പിൻഭാഗത്ത് വേലായുധന്റെ വീടാണ്. വലതു ഭാഗത്ത് മത്തായി ചേട്ടന്റെ വീടാണ്. ഇടതു ഭാഗത്ത് അന്തുവിന്റെ വീടാണ്. പിന്നൊക്കെ അപ്പുറത്ത് കുറെ നമ്മുടെ കുടുംബക്കാരും അയൽക്കാരും ഒക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പരിഗണന ആർക്കാണ് കൊടുക്കേണ്ടത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയേ, എനിക്ക് 2 അയൽക്കാരുണ്ട് നബിയേ.
അതിലൊരു അയൽക്കാരൻ എന്റെ വീടിന്റെ നേരെ താമസിക്കുന്നവരാണ്. രണ്ടാമതായിട്ടുള്ള അയൽക്കാരൻ എന്റെ വീടിന്റെ വാതിലിൽ നിന്ന് അല്പം അകന്ന് താമസിക്കുന്നവരാണ് നബിയെ. നബിയെ, എന്റെ കയ്യിലുള്ളത് ചില സമയത്ത് രണ്ട് വീട്ടുകാർക്കും കൊടുക്കാൻ മാത്രമുണ്ടാവുകയില്ല. അല്പം കിട്ടിയിട്ടുണ്ടാവുള്ളൂ, അതുകൊണ്ട് രണ്ട് വീട്ടുകാർക്കും കൂടെ എന്റെ കയ്യിലുള്ളത് കൊടുക്കാനുണ്ടാവില്ല. അപ്പൊ ഞാന് ഈ രണ്ട് വീട്ടുകാരിൽ എനിക്കേറ്റവും ബാധ്യതയുള്ളത് ഏത് വീട്ടുകാരോടാണ്? രണ്ട് അയൽക്കാരെനിക്കുണ്ട്. ഈ രണ്ട് അയൽക്കാരിൽ ഒരു അയൽക്കാര് താമസിക്കുന്നത് എന്റെ വീടിന്റെ നേരെ വാതിലിന് നേരെ അവര് താമസിക്കുന്നത്. അവരെ വീട്ടിൽ നിന്ന് എപ്പോഴും എന്റെ വീട്ടിലേക്കും കാണാം, എന്റെ വീട്ടിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടും കാണാം. വല്ലാഹറുബി ബാബിഹി അന്നി, മറ്റേ അയൽക്കാരൻ വാതിലിന് നേരെയല്ല, കുറച്ചകലെ. രണ്ടുപേരെയും പരിഗണിക്കാൻ എല്ലാ സമയത്തും സാധിച്ചു കൊള്ളണമെന്നില്ല നബിയെ. ആ അതിനാൽ ഏറ്റവും ബാധ്യത എനിക്കാരോടാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ ചോദ്യത്തിന് നബി മറുപടി പറഞ്ഞത് എന്താ? എന്താ? ഏറ്റവും അടുത്ത് താമസിക്കുന്ന മുസ്ലിമിന് എന്നല്ല, നിന്റെ ചുറ്റുഭാഗത്തും അയൽവാസികളാണ്. രണ്ട് വീട് അകലെയാണ് മുസ്ലിമുള്ളതെങ്കിൽ ആ മുസ്ലിമിനെ പരിഗണിക്കണം എന്നല്ല നബി തങ്ങൾ പറഞ്ഞത്. അല്ല, അൽ മുഖബിലു അലൈകി ബിബാബിഹി, നിന്റെ വീടിനോട് തൊട്ടടുത്ത് ഏതൊരുവനാണോ താമസിക്കുന്നത് ആ മനുഷ്യനെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത്. അപ്പൊ വീടിന് ചുറ്റുഭാഗത്തും നേരത്തെ പറഞ്ഞതുപോലെ മത്തായി ചേട്ടനും വേലായുധനും ജോസഫ് ഒക്കെ ആണ് ഉള്ളതെങ്കിൽ അവരെ പരിഗണിക്കുക. അത് കഴിഞ്ഞിട്ട് മതി അവരുടെ വീടിനേക്കാൾ അകലെ നിലകൊള്ളുന്ന അന്തുവിനെയും മമ്മദിനെയും പരിഗണിക്കാൻ. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാം. അന്നല്ലഖറബ യറാമാ യദ്ഖുലു ബൈതജാരിഹി മിൻ ഹദിയത്തിൻ വവൈരിഹാ ഫയതശവഖു ലഹാ ബിഖിലാഫിൽ അബ്അദി. എന്താ അതിന് കാരണം? ഇങ്ങനെ പറയാൻ എന്താ കാരണം? ഒന്നുമല്ല, നമുക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുമല്ലോ. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സാധന സാമഗ്രികളെ കുറിച്ചും വീട്ടിലെ അടുപ്പിലെ അടുപ്പിൽ വെച്ചിരിക്കുന്ന കലത്തിൽ എന്താണ് വേവുന്നതെന്നതിനെ കുറിച്ചും നമ്മുടെ വീടിന്റെ അവസ്ഥ ചുറ്റുപാടുകളെ കുറിച്ചും നന്നായി അറിയാർക്ക? തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിഗണന അവർക്ക് തന്നെയാണ് പരിഗണിച്ചു കൊടുക്കേണ്ടത്. ക്ഷേമവും ക്ഷാമവും എല്ലാം കാണുന്നതും അറിയുന്നതും തൊട്ടടുത്തുള്ള വീട്ടുകാർ തന്നെയാണല്ലോ. ഒരിക്കൽ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നവർ അയൽക്കാരനോട് ശകാരിക്കുന്നതും ചീത്ത പറയുന്നതും അവർ തമ്മിൽ തർക്കിക്കുന്നതും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോന് തൊട്ടടുത്തുള്ള അയൽക്കാരനോട് കശപിശ കൂടുന്നു. ഈ ഈ രംഗം കണ്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകനെ വിളിച്ചു, യാ അബ്ദുറഹ്മാൻ, താൻ ഇവിടെ വാടാ മോനെ. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വീടിന്റെ ചാരത്ത് താമസിക്കുന്നവനോട് കയർക്കണ്ട, ആ മനുഷ്യനെ വെറുപ്പിക്കണ്ട. എന്താ കാരണം? കൊച്ചാപ്പാന്റെ മോനാണെങ്കിലും മാമയാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും അനിയനാണെങ്കിലും ആരാണെങ്കിലും അവരെല്ലാം അകലെ താമസിക്കുന്നവരാണ്. അവരൊക്കെ അകലേക്ക് അവരുടെ വീട്ടിലേക്ക് പോകും. നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്നത് ഇവനാണ്. ജനങ്ങളൊക്കെ പോകും, നമ്മുടെ അടുക്കലുള്ളത് എപ്പോഴും ഇവനാണ്. അത്യാവശ്യത്തിന് നിനക്ക് അവൻ വേണ്ടി വരും. അതുകൊണ്ട് വെറുപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും അത്തരക്കാരോട് പെരുമാറരുത് മോനെ എന്ന് നല്ല ഭാഷയിൽ തന്റെ മകനെ ഉപദേശിച്ചതായി ചരിത്രത്തിൽ കാണാം. ഈ നിയമം, ഏത് നിയമം? 40 വീട്ടുകാരോട് മാന്യമായി പെരുമാറുക, തന്നാലാവുന്ന രീതിയിൽ അവരുമായി സഹായ സഹകരണങ്ങൾ നടത്തുക. ഈ നിയമം പാലിച്ചാൽ ഈ രാജ്യത്ത് എങ്ങനെ പ്രശ്നങ്ങളും കലാപങ്ങളും ഉണ്ടാകും? ഉണ്ടാവില്ല. ഇനി നാം മനസ്സിലാക്കേണ്ടത്, അയൽക്കാരെ ഉപദ്രവിച്ചവർ നരകത്തിലാണ്,
അവർ എത്ര നമസ്കാരമുള്ളവരാണെങ്കിലും എത്ര നോമ്പുള്ളവരാണെങ്കിലും അത്തരക്കാർ മുഅ്മിനല്ല, അത്തരക്കാർ മുസ്ലിങ്ങളല്ല, അത്തരക്കാർ അള്ളാഹുവിന് പൊരുത്തമുള്ളവരല്ല എന്നൊക്കെ സ്വഹീഹായ നിരവധി അനവധി ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഉദ്ധരിച്ചു സംസാരിച്ചു. എന്താ ഉസ്താദ് ഈ അയൽക്കാരോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? അവരെ ഉപദ്രവിക്കാതിരിക്കണമെന്ന് പറഞ്ഞു. അവരോടുള്ള ബാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വളരെ വ്യക്തമായ രീതിയിൽ. നിങ്ങൾക്കറിയോ, ഈ ബാധ്യതകൾ നിറവേറ്റാതിരുന്നാൽ, നാം ഇവിടെ പറയാൻ പോകുന്ന ഈ ബാധ്യതകൾ നിറവേറ്റാതിരുന്നാൽ അന്ത്യദിനത്തിന് അതിനുള്ള ശിക്ഷ കിട്ടും. തീർച്ച നിങ്ങൾക്കറിയുമോ, മഹ്ശറ ഒരുമിച്ച് മഹ്ശറയിൽ ജനങ്ങളെല്ലാം ഒത്തൊരുമിച്ച് കൂടിയാൽ ആദ്യമായി രണ്ടു പേർക്കിടയിലത്തെ കേസ് അള്ളാഹുവിന്റെ കോടതിയിൽ നടക്കുക. രണ്ട് അയൽക്കാർ തമ്മിലുള്ള പ്രശ്നമായിരിക്കും. രണ്ടു പേർക്കിടയിലുള്ള പ്രശ്നം ആദ്യമായി അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണയ്ക്കെടുക്കുന്നത് രണ്ട് അയൽക്കാർ തമ്മിലുള്ള പ്രശ്നമാണ്. അറിയോ, രണ്ടു പേരുടെ പ്രശ്നം അള്ളാഹുവിന്റെ കോർട്ടിൽ കോടതിയിൽ വിചാരണയ്ക്കെടുക്കുമ്പോ അത് രണ്ടും അയൽവാസികളുമാണ്. അവരിൽ ഒരാൾ പറയും, യാ റബ്ബി പടച്ചവനെ, എന്റെ തൊട്ടടുത്ത് ഭൂമിയിൽ താമസിച്ചവനാണ് ഈ നിൽക്കുന്നത്, എന്റെ അയൽക്കാരനായിരുന്നു ഈ മനുഷ്യൻ, ഇവനോട് ചോദിക്കൂ റബ്ബേ, ലിമ മനഅനി മഅറൂഫഹു വസദ്ദ ബാബഹു ദൂനി. പടച്ചവനെ, എന്റെ വീട്ടിൽ അരി വാങ്ങാൻ ഗതിയില്ലാതെ പരഗതിയില്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞപ്പോ എന്റെ കൊച്ചുകുട്ടികൾ രോഗികളായി, അവർക്ക് മരുന്ന് വാങ്ങി നൽകാൻ സാധിക്കാതെ ഇരുന്നപ്പോ എന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവൾക്ക് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ നൽകാൻ പണമില്ലാതെ ഞാൻ വലഞ്ഞപ്പോ എന്റെ അടുത്ത് താമസിച്ചിരുന്നു റബ്ബേ ഈ മനുഷ്യൻ, ലക്ഷങ്ങളും കോടികളും ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്ത് സുഖസുന്ദരമായി ജീവിച്ചിരുന്ന അയൽക്കാരനാണ് തമ്പുരാനെ. അതുകൊണ്ട് തമ്പുരാനെ, ആ സമയത്ത് എന്നെ അവഗണിച്ചുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന മനോഗതിയിൽ എന്നെ പൂർണ്ണമായി അവഗണിച്ച മനുഷ്യനാണ് തമ്പുരാനെ ഈ നിൽക്കുന്നത്. ഞാൻ ഭൂമിയിൽ കുറെ കഷ്ടപ്പെട്ടിരുന്നു, എനിക്ക് അരി വാങ്ങിക്കാൻ പോലും കയ്യിൽ പണമില്ലാതെ, എന്റെ പിഞ്ചു പൈതങ്ങൾക്ക് രോഗമായപ്പോ ചികിത്സിക്കാൻ 10 പൈസയില്ലാതെ ഞാൻ നട്ടം തിരിഞ്ഞപ്പോ ഇവൻ സുഖസുന്ദരമായി ജീവിച്ചു റബ്ബേ, എന്റെ കാര്യം അവൻ പരിഗണിച്ചില്ല, എന്നെ കാണാതെ അവന്റെ വീടിന്റെ വാതിലുകളെല്ലാം കുത്തിയടച്ചു. എന്റെ ഈ നിസ്സഹായതയുടെ മുഖം, എന്റെ ഈ പ്രതിസന്ധികൾ കാണാതിരിക്കാൻ വേണ്ടി എന്റെ നേരെയുള്ള വാതിലുകൾ അവൻ കുത്തിയടച്ചു. തമ്പുരാനെ, ഇവിടെ വെച്ച് ചോദിക്കൂ അവനോട്, ഇവിടെ വെച്ച് വിചാരണ നടത്തൂ അവനെ. എന്തിനാണ് ഞാൻ നിനക്ക് കാശ് തന്നപ്പോ, ആരോഗ്യം തന്നപ്പോ, സമ്പത്ത് തന്നപ്പോ ആ സമ്പത്ത് ഈ പട്ടിണിപ്പാവമായ അയൽക്കാരന് കൊടുക്കാതെ നീ പൂഴ്ത്തിവെച്ചത് എന്തിനാണ് എന്ന് ഇവിടെ വെച്ച് ചോദിക്കൂ റബ്ബേ. ഇങ്ങനെ ഈ പാവപ്പെട്ട അയൽക്കാരൻ റബ്ബിന്റെ കോടതിയിൽ വെച്ച് പടച്ചവന്റെ മുന്നിൽ നിന്നുകൊണ്ട് അവഗണിച്ച അയൽക്കാരന്റെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവഗണന പറ്റൂല. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ഞാനും എന്റെ കെട്ടിയോളും കുട്ടിയാളും, അല്ലെങ്കിൽ ഞാനും എന്റെ ഈ കായും പുള്ളേരും. ഈ ഒരു മനോഭാവം മാറ്റണം സഹോദരിമാരെ, മാറ്റണം.